കർണാടക ബെല്ലാരിയിലെ യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. പിടിയിലായവർക്ക് STPI ബന്ധമുണ്ടെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായവരെ കൂടാതെ 19 STPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ കേരള രജിസ്ട്രേഷനിലുള്ള ബൈക്കിലാണ് എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ കൊലയാളി സംഘം ബൈക്കിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബെല്ലാരിയിലെ യുവമോർച്ച പ്രാദേശിക നേതാവ് പ്രവീണിന്റെ കൊലപാതകത്തിൽ സുള്ളിയ സ്വദേശികളായ ഷാക്കിർ, മുഹമ്മദ് ഷഫീഖ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർ കൊലപാതക സംഘത്തിന് വിവരങ്ങൾ കൈമാറിയവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായവർക്ക് STPI ബന്ധമുണ്ടെന്നാണ് സൂചന. കൃത്യം നടന്ന സ്ഥലത്ത് ബൈക്കിലെത്തിയ കൊലപാതക സംഘത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പ്രതികൾ കേരള രജിസ്ട്രേഷനിലുള്ള ബൈക്കിലാണ് എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനം കൊലപാതക സംഘം ഉപയോഗിച്ചതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടെ കൃത്യം നടപ്പിലാക്കിയത് മലയാളികളാണെന്ന അനുമാനം സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം. കൊലപാതകത്തിന് പിന്നിലെ മലയാളി ബന്ധം കണ്ടെത്താൻ കാസർഗോഡ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പുത്തൂരു DYSPയുടെ നേതൃത്വത്തിൽ 6 സംഘങ്ങളായി തിരിഞ്ഞാണ് കേസന്വേഷണം. അതേസമയം നിരന്തരമായി BJP പ്രവർത്തകർ ആക്രമിക്കപ്പെടുമ്പോഴും സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി BJP യുവമോർച്ച പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. ദക്ഷിണ കന്നഡ മേഖലയിൽ നിരവധി യുവമോർച്ച പ്രവർത്തകരാണ് നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയത്. നിലവിൽ അറസ്റ്റ് ചെയ്ത രണ്ടുപേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. മംഗളൂരുവിൽ നിന്നും രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24.